നമസ്കാരം. ഒക്ടോബർ മാസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേഡം രാശി. മേഡം രാശിക്കാർക്ക് ഈ മാസം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവരുടെ ആരോഗ്യം, സാമ്പത്തിക വിഷയങ്ങൾ, വ്യക്തിജീവിതം എന്നിവയായിരിക്കും. നിങ്ങളുടെ നാഥനായിട്ടുള്ള ചൊവ്വ കഴിഞ്ഞ മാസം മുതൽക്ക് തന്നെ വക്രഗതിയിലായിരുന്നു. ചൊവ്വ വക്രഗതിയിൽ തന്നെ ഈ മാസവും അടുത്ത മാസത്തിൻ്റെ ഏതാണ്ട് പകുതിയോളവും തുടരുന്നതാണ്. അതിനാൽ വ്യക്തിജീവിതം, ആരോഗ്യം എന്നിവ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള അവസ്ഥയിലാണ്. പുതിയ തീരുമാനങ്ങൾ ഏറ്റെടുക്കാൻ അത്ര യോജിച്ച സമയമല്ല. നിങ്ങൾ എന്ത് പുതിയ തീരുമാനമെടുത്താലും അവ നവംബർ വരെ ഡിലേ ആകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ പുതിയ തീരുമാനങ്ങൾ സാവധാനം മാത്രം എടുക്കുക. പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള തിടുക്കം ഒഴിവാക്കുക. ആ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ നിങ്ങളുടെ ഒന്നാം ഭാവം, അതായത് വ്യക്തിജീവിതം സൂചിപ്പിക്കുന്ന മേഖലയ്ക്ക് മുകളിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ ഭൂതകാലത്തു നിന്നുള്ള പല വ്യക്തികളെയും കാണാനുള്ള അവസരമുണ്ടാകും. നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉള്ള ബന്ധങ്ങളിൽ നിന്നുള്ള പഴയ വ്യക്തികളെ കാണാനുള്ള ഒരു അവസരവും ഈ മാസം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പല രീതിയിലുമുള്ള തർക്കങ്ങളും പല രീതിയിലുമുള്ള വാഗ്വാദങ്ങളും ഈ മാസം മുഴുവനും ഉണ്ടാകുന്നതിനാൽ നിങ്ങൾ അല്പം നിശബ്ദരായിരിക്കുകയായിരിക്കും നല്ലത്. ശുക്രൻ കന്നിരാശിയിലൂടെയാണ് ഈ മാസം കൂടുതലായി സഞ്ചരിക്കുക. അതിനാൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ്. പുതിയ മെഡിക്കേഷൻ, അതുപോലെ തന്നെ വർക്കൗട്ട് എന്നിവ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ മാസം ഉണ്ടാകുക. ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള പുതിയ തുടക്കങ്ങൾ, പുതിയ ക്രിയേറ്റീവ് പ്രോജക്റ്റുകൾ എന്നിവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം അല്പം വഷളാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാം കൊണ്ടും ഈ വികാരങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ നിങ്ങൾ നിശബ്ദരായിരിക്കുകയോ ചെയ്യേണ്ട ഒരു മാസമാണ് ഒക്ടോബർ മാസം. അതുപോലെ തന്നെ ചൊവ്വ വൃശ്ചികരാശിയിലൂടെ ഈ മാസം നീങ്ങുന്നു. മാസത്തിൻ്റെ രണ്ടാം പകുതി വെച്ച് ബുധൻ വക്രഗതിയിൽ നീങ്ങുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ നല്ല ശ്രദ്ധ ആവശ്യമായി വരും. പുതിയ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയായിരിക്കും നല്ലത്. പഴയ കടങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ ഒക്ടോബർ മാസം നിങ്ങൾക്കുണ്ടാകുക. പങ്കാളിയുമായി സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകും. ലോണുകൾ എടുക്കാനും കൊടുക്കാനുമുള്ള ആ തീരുമാനങ്ങളെ അല്പകാലത്തേക്ക് മാറ്റിവെക്കുക. ബുധൻ നവംബർ വരെ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുക. നവംബർ വരെ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. അതേസമയം പാർട്ട് ടൈം ജോലികൾ ലഭിക്കാനുള്ള അവസരം, എഞ്ചിനീയറിംഗ് ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പുതിയ അവസരം എന്നിവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടും ഒക്ടോബർ മാസം പലർക്കും പല വിധത്തിലുള്ള സങ്കീർണതകളാണ് കൊണ്ടുവരിക. നിങ്ങളുടെ ആരോഗ്യം, വ്യക്തിജീവിതം, സമ്പത്ത് എന്നിവയ്ക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകേണ്ട ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഇടവം രാശി. ഈ മാസം രണ്ട് ഗ്രഹങ്ങളാണ് വക്രഗതിയിൽ നീങ്ങുന്നത്. ഒന്ന് ചൊവ്വ, രണ്ട് ബുധൻ. ശുക്രൻ കൂടുതൽ നേരവും കന്നിരാശിയിലൂടെയായിരിക്കും യാത്ര ചെയ്യുക. മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിനെ പല രീതിയിലും ഉത്തേജിപ്പിക്കുന്നതാണ്. അതിനാൽ മാനസികമായിട്ടുള്ള സംഘർഷം ഈ മാസം മുഴുവൻ നിങ്ങളുടെ ഒരു സഹചാരിയായിരിക്കും. ചന്ദ്രനൊപ്പം ചൊവ്വയും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനാൽ എല്ലാ വിധത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് എന്നിവയിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജോലിസ്ഥലത്തു നിന്നുള്ള സമ്മർദ്ദവും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ഈ മാസം ഉണ്ടാകുന്നതാണ്. കൂടുതൽ പ്രാർത്ഥന, മെഡിറ്റേഷൻ എന്നിവ ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. ദൂരദേശത്തു നിന്നുള്ള പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള അവസരമുണ്ട്. ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങളും ഈ മാസം ഉണ്ടാകാം. ശുക്രൻ നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾ സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തിലൂടെയാണ് ഈ മാസം മുഴുവൻ നീങ്ങുക. അതിനാൽ ക്രിയേറ്റീവ് ജോലികളിൽ നിന്നുള്ള പല അവസരങ്ങളുണ്ടാകാമെങ്കിലും ഈ അവസരങ്ങളിൽ നിന്നെല്ലാം തന്നെ പല വിധത്തിലുള്ള തർക്കങ്ങളും പ്രതീക്ഷിക്കുക. പുതിയ കൂട്ടുകെട്ടുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരവസരമല്ല. പുതിയ ടീം വർക്കുകൾ ഏറ്റെടുക്കാൻ യോജിച്ച അവസരമല്ല. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ടീം ജോലികൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ജോലികൾ പൂർത്തീകരിക്കുകയായിരിക്കും ഈ മാസം നിങ്ങൾക്ക് നല്ലത്. പുതിയൊരു ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ, പുതിയൊരു കൂട്ടുകെട്ടിൽ ജോയിൻ ചെയ്യേണ്ട ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ, പല വ്യക്തികളിലും പുതിയതായി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ തീരുമാനമെല്ലാം നവംബർ മാസത്തേക്ക് മാറ്റിവെക്കുകയായിരിക്കും നിങ്ങൾക്ക് ഉചിതം. എന്തുകൊണ്ടെന്നാൽ വക്രഗതിയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന വേളയിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അധിക ആയുസ്സില്ല എന്നതാണ് അർത്ഥം. അതിനാൽ ഈ തീരുമാനങ്ങൾ വളരെ ആലോചിച്ചും കണ്ടും മാത്രം ഏറ്റെടുക്കേണ്ടതാണ്. കുട്ടികൾ, ചെറിയ ഗ്രൂപ്പുകൾ എന്നിവരെ കുറിച്ചുള്ള കൂടുതൽ കൺസേൺ, ആശങ്ക ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളായാലും നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളായാലും അവരുടെ
ആരോഗ്യം, അവരുടെ പരിപോഷണം, അവരുടെ സന്തോഷം എന്നിവയെക്കുറിച്ചുള്ള ഒരു ആശങ്ക ഈ മാസം മുഴുവൻ ഉണ്ടാകുന്നതാണ്. അതിനാൽ അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള പല വിധത്തിലുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഈ മാസം വന്നു ചേരുന്നതാണ്. പൊളിറ്റിക്സ്, ആർട്സ്, എൻ്റർടൈൻമെൻറ്റ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അവയിലെല്ലാം തന്നെ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ മാസം വളരെ പ്രധാനമാണ്. പക്ഷേ അവർക്കും ഈ മാസം പല വിധത്തിലുള്ള തർക്കങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ്. നിങ്ങൾ പ്രേമബന്ധത്തിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രേമബന്ധങ്ങളിലെല്ലാം തന്നെ അല്പസ്വല്പം അസ്വസ്ഥതകളുണ്ടാകാം. അതിനാൽ ബന്ധങ്ങളെ ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളെ ഏറ്റെടുക്കാനുമുള്ള തീരുമാനങ്ങൾക്ക് അല്പം സാവധാനം നൽകിയേ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ടീം ചർച്ചകൾ പല തരത്തിലുള്ള വാഗ്വാദങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരവുമുണ്ട്. ബുധൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിലൂടെ ഇപ്പോൾ നീങ്ങുന്നു. 13-ാം തീയതി മുതൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. 7-ാം ഭാവം സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് നേരെ എതിരെയുള്ള വ്യക്തികൾ, നിങ്ങളുടെ എതിരാളികൾ, നിങ്ങളുടെ പ്രേമബന്ധം, വിവാഹബന്ധം, ഔദ്യോഗിക ബന്ധം, ഈവൻ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് എന്നിവയാണ്. സോഷ്യൽ ഡൊമൈനിൽ കാണുന്ന വ്യക്തികളോട് നിങ്ങളുടെ രഹസ്യങ്ങൾ വിളമ്പാതിരിക്കുന്നതാണ് ഈ മാസം നിങ്ങൾക്ക് നല്ലത്. 13-ാം തീയതി വരെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയ പ്രേമബന്ധം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും 2-ാം പകുതി മുതൽ ബുധൻ വക്രഗതിയിൽ നീങ്ങുമ്പോൾ ഈ ബന്ധങ്ങളിലെല്ലാം തന്നെ പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതാണ്. അതിനാൽ ഈ മാസങ്ങൾ പുതിയ തുടക്കങ്ങൾക്ക് ഒരു രാശിക്കാർക്ക് മാത്രം നല്ലതല്ല, നിങ്ങൾക്ക് ചലഞ്ചുകൾ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, വ്യക്തിജീവിതത്തിലുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പ് എന്നിവയിൽ നിന്നായിരിക്കും. അതിനാൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മിഥുനം രാശി. ഈ മാസം എല്ലാ രാശിക്കാർക്കും സങ്കീർണമാണ്. 2 ഗ്രഹങ്ങളാണ് ഈ മാസം വക്രഗതിയിൽ നീങ്ങുന്നത്. ശുക്രൻ അതിൻ്റെ നീച അവസ്ഥയിലായിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ മാസം മുഴുവൻ പല വിധത്തിലുള്ള വെല്ലുവിളികൾ എല്ലാ രാശിക്കാരെയും കാത്തിരിക്കുന്നു. നിങ്ങളുടെ ചാലഞ്ചസ് കൂടുതലായി ഉണ്ടാകുക ലോങ് ടേം ജോലികൾ, ലോങ് ടേം പ്രൊജക്റ്റുകൾ, കൂട്ടുകെട്ടുകൾ എന്നിവയിൽ നിന്നായിരിക്കും. മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ നിങ്ങളുടെ 11-ാം ഭാവത്തിന് മേൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതാണ്. ഈ ഭാവത്തിൽ ചൊവ്വ വക്രഗതിയിലുള്ള സഞ്ചാരം തുടരുകയും ചെയ്യുന്നു. അതിനാൽ ലോങ് ടേം ബന്ധങ്ങളിൽ നിന്നുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകാം. ചില സുഹൃത്തുക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് വരാം, നിങ്ങൾ ചില സുഹൃത്തുക്കളെ ഉപേക്ഷിച്ചു എന്ന് വരാം. ലോങ് ടേം പ്രൊജക്റ്റുകളിൽ പല വിധത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടായിരുന്നു വരാം. പുതിയ കൂട്ടുകെട്ടുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം, അവ വ്യക്തിജീവിതത്തിൽ നിന്നാകട്ടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാകട്ടെ, ഈ അവസരങ്ങളെ നിങ്ങൾ അത്ര സീരിയസ് ആയി കാണാൻ പാടില്ല. കാരണം വക്രഗതിയിൽ ഏതെങ്കിലും ഗ്രഹ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന വാക്കുകൾ, പ്രോമിസുകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യം ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ എങ്ങനെയെങ്കിലും പൂർത്തീകരണം കൊണ്ടുവരികയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ശുക്രൻ നിങ്ങളുടെ കുടുംബജീവിതത്തിനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കുമ്പോൾ വീട്ടിൽ പല വിധത്തിലുള്ള തർക്കങ്ങൾ, മുതിർന്ന സ്ത്രീകളെക്കുറിച്ചുള്ള ആശങ്ക, വീട്ടിലെ സ്ത്രീജനങ്ങളോടുള്ള തർക്കങ്ങൾ, റിപ്പയറിംഗ്, റിനോവേഷൻ, വീട്ടിൽ നിന്നുള്ള യാത്രകൾ, പല വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ എന്നിവയും ഈ മാസം സാധ്യമാണ്. ബുധൻ നിങ്ങളുടെ ആരോഗ്യം, സഹപ്രവർത്തകർ എന്നിവയെ സ്വാധീനിക്കുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രോഗ്രസീവായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും 2-ാം ആഴ്ച മുതൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ജോലിസ്ഥലത്തു നിന്നുണ്ടാകാം. അതിനാൽ സഹപ്രവർത്തകരുമായി പ്രൊഫഷണൽ ബന്ധം മാത്രമേ പാടുള്ളൂ. ആരോഗ്യത്തെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള ആശങ്കകളും ഈ മാസം ഉണ്ടാകാം. അതിനാൽ ഈ മാസം അല്പം ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടതാണ്. കർക്കിടക രാശി. ഈ മാസം എല്ലാ രാശിക്കാർക്കും അല്പം സങ്കീർണമാണ്. നിങ്ങളുടെ സങ്കീർണതകൾ നിങ്ങളുടെ ജോലിസ്ഥലം, സഹോദരങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ എന്ന വിഷയങ്ങളിൽ നിന്നായിരിക്കും. മാസത്തിന്റെ ആദ്യ ആഴ്ച തന്നെ നിങ്ങളുടെ ജോലിസ്ഥലം സൂചിപ്പിക്കുന്ന 10-ാം ഭാവത്തിന് മേൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ ജോലിയിൽ നിന്നുള്ള പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. 10-ാം ഭാവത്തിൽ തന്നെ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പഴയ ജോലിയിൽ നിന്നുള്ള തിരുത്തലുകളും ഉണ്ടാകാവുന്നതാണ്. അതിനാൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരാം. ഈ മാസം പുതിയ ജോലിക്കുള്ള ഓഫറുകൾ ലഭിക്കുമെങ്കിലും ഈ ഓഫറുകളെ കണ്ടുപൂട്ടി സ്വീകരിക്കാൻ പാടുള്ളതല്ല. കാരണം വക്രഗതിയിൽ ഒരു ഗ്രഹം നീങ്ങുമ്പോൾ ആ ഗ്രഹം നീങ്ങുന്ന അത്രയും നാളുകളിൽ ലഭിക്കുന്ന പുതിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ലഭിക്കുന്ന പുതിയ ജോലികൾ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ അവയൊന്നും അധിക നാളേക്ക് തുടരാൻ സാധിക്കുകയില്ല എന്നതാണ്. ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാകാം. ശുക്രൻ ഈ മാസം മുഴുവൻ നിങ്ങളുടെ 3-ാം ഭാവത്തെ സ്വാധീനിക്കുന്നതാണ്.
നിങ്ങളുടെ സഹോദരങ്ങൾ ചെറിയ യാത്രകൾ, ചെറു പ്രോജക്റ്റുകൾ എന്നിവയിൽ നിന്ന് അതികഠിനമായിട്ടുള്ള അധ്വാന ഭാരം ഉണ്ടാകാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നിങ്ങളുടെ അയൽക്കാർ, ചെറിയ ഗ്രൂപ്പുകൾ എന്നിവരോടുള്ള കൂടുതൽ സംവാദം ഉണ്ടാകാം. ഈ സംവാദത്തിൽ പലപ്പോഴും തർക്കങ്ങളും ഉണ്ടാകാവുന്നതാണ്. എഴുത്ത്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ എന്ന രംഗത്തു നിന്നുള്ള നിരവധി ജോലികൾ, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പല വിധത്തിലുള്ള പ്രൊജക്റ്റുകളും ഈ മാസം ഉണ്ടാകാവുന്നതാണ്. നിങ്ങൾ പല യാത്രകൾക്കു വേണ്ടിയും തയ്യാറെടുക്കുമെങ്കിലും ഈ യാത്രകളിലെല്ലാം തന്നെ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, യാത്രാ ഉപകരണങ്ങൾ ഇവയെല്ലാം പലപ്പോഴും പണിമുടക്കുന്നതായി ഈ മാസം കാണാൻ കഴിയുന്നതാണ്. ബുധൻ ആദ്യത്തെ രണ്ടാഴ്ച നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ നേർഗതിയിൽ സ്വാധീനിക്കും. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ക്രിയേറ്റീവ് ജോലികൾ, കൂട്ടുകെട്ടുകൾ എന്നിവ വളരെ പ്രധാനമാണ്. പുതിയ കൂട്ടുകെട്ടുകൾ ലഭിക്കാനുള്ള അവസരം, ക്രിയേറ്റീവ് ജോലികൾ ലഭിക്കാനുള്ള അവസരം, പുതിയ ലോങ് ടേം പ്രൊജക്റ്റുകൾ ലഭിക്കാനുള്ള അവസരം ഇവയെല്ലാം ഉണ്ടാകുമെങ്കിലും രണ്ടാമത്തെ ആഴ്ച മുതൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ വളരെയധികം കോംപ്ലക്സിറ്റീസ് ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ ആരോഗ്യം, പരിപോഷണം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ ആകാംക്ഷയും ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു നല്ല ഗതിയിൽ നവംബറിൽ മാത്രമേ ഉണ്ടാകൂ. അതിനാൽ നവംബർ വരെയുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങളും ഈ മാസം തൊട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ല ഫലങ്ങൾ മാത്രം കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.